بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأوصيكم ونفسي أولا بتقوى الله اللهم اجعلنا من المتقين المخلصين الفائزين الفرحين الذين لا خوف عليهم ولا هم يحزنون വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സേവനങ്ങൾ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാനിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ വസിയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ചാനടുക്കം ഇസ്ലാമിക് സെൻ്ററിൻ്റെ സംഘാടകർ, ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ നടത്തി വന്ന 40 ദിവസത്തെ ഹദീസ് കോഴ്സ് സമാപന സെക്ഷനിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. നമ്മുടെ ഈ പരിശുദ്ധ ഹദീസിൻ്റെ ഈ സംരംഭം അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇതിൻ്റെ പ്രതിഫലം റബ്ബു സുബ്ഹാനഹു വ തആല ഇത് സംഘടിപ്പിക്കാൻ കാരണക്കാരായ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകർക്കും സഹകാരികൾക്കും സഹായികൾക്കും സമ്പൂർണമായി പ്രദാനം ചെയ്യട്ടെ. സ്വർഗപ്രവേശനത്തിന് നിമിത്തമാകുന്ന സുഹൃതമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്ന ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഹില്ലു ലി മുസ്ലിമിൻ أن يهجر أخاه فوق 3، فمن هجر فوق 3 فمات دخل النار. رواه أبو داود بإسناد على شرط البخاري ومسلم. مهنا إمام أبو داود إمام بخاري وديم إمام مسلم وديم നിബന്ധനയൊത്ത, അവരുടെ റിപ്പോർട്ടർമാർക്ക് വെച്ച നിബന്ധനകളെല്ലാം ഒത്ത പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യഹില്ലു ഹലാലാവുകയില്ല ഈ മുസ്ലിം ഒരു മുസ്ലിമായ വ്യക്തിക്ക്. അപ്പോൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എന്ത് ഹലാലാവുകയില്ല? അൻ യഹ്ജുറ, അവൻ പിണങ്ങി നിൽക്കൽ, അഖാഹു, അവൻ്റെ സഹോദരൻ.
വിശ്വാസികൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിശ്ചയം സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ യോജിപ്പ് രജ്ഞിപ്പ് ഉണ്ടാക്കണം, ഭിന്നിപ്പുണ്ടാക്കരുത്, വൈരാഗ്യമുണ്ടാക്കരുത്, വെറുപ്പുണ്ടാക്കരുത്, സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു കൂടണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ സഹോദരൻ, ഒരു മുസ്ലിമായ വ്യക്തി മറ്റൊരു മുസ്ലിമായ വ്യക്തിയോട് അഥവാ അവൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കൽ, വെടിഞ്ഞു നിൽക്കൽ ഹലാൽ അല്ല. എന്താണ് ഹജ്റാൻ അല്ലെങ്കിൽ വെടിഞ്ഞു നിൽക്കുക, പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുകയും മുസാഫഹത്ത് അഥവാ ഹസ്തദാനം ചെയ്യുകയും ചെയ്യൽ സുന്നത്താണല്ലോ. വെടിഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? യുരിദു ഹാദ. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകും, മറ്റേയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. അവർ തമ്മിൽ സലാം പറയുകയോ ഹസ്തദാനം ചെയ്യുകയോ സൗഹൃദം സ്നേഹവാത്സ്യങ്ങൾ പങ്കിടുകയോ ഇല്ല. അതാണല്ലോ പിണങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ പിണങ്ങി നിൽക്കൽ ഹലാൽ അല്ല, അനുവദനീയം അല്ല. ഫോക്കസ് ദീനിയായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, ദുന്യവിയായ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഭൗതിക ഉദ്ദേശങ്ങൾ ഉണ്ടായിട്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് വെടിഞ്ഞു നിൽക്കൽ ഹലാൽ അല്ല, അത് ഹറാമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ദീനിയായ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ദുർനടപടിക്കാരനാണ്, അല്ലെങ്കിൽ അവനൊരു നവീനവാദിയാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദക്കും പ്രവർത്തനങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ വിദ്യാർത്ഥികാർ, അതുപോലെ വഴികേടത്തരത്തിലേക്ക് ക്ഷണിക്കുന്ന, നിഷിദ്ധ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്, അവനോട് വെടിഞ്ഞു നിൽക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ തൊട്ട് പുറംതിരിഞ്ഞു പോകാൻ, മുഖം തിരിച്ചു കളയൽ, തമ്മ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹ പ്രകടനങ്ങൾ, സലാം പറയൽ, മുസാഫഹത്ത് ചെയ്യൽ ഒക്കെ ഒഴിവാക്കി വെടിഞ്ഞ് പിണങ്ങി നിൽക്കൽ ഹലാൽ അല്ല. ഫോക്കസലാസിൻ 3 ദിവസത്തിൽ അധികം, 1-2 ദിവസങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകൾ കാരണം വെടിഞ്ഞാൽ തന്നെ, 3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അത് ഹലാൽ അനുവദനീയം അല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ഹജറ, അപ്പോൾ വല്ല ഒരാളും വെടിഞ്ഞു നിന്നാൽ, വല്ല ഒരു മുസ്ലിമും തൻ്റെ സഹോദരനോട് വെടിഞ്ഞു നിന്നാൽ, പിണങ്ങി നിന്നാൽ, ഫൗക സലാസ്, 3 ദിവസത്തിലധികം, 3 ദിവസത്തിന് മീതെ പിണങ്ങിയാൽ, പരസ്പരം മിണ്ടാതെ പരസ്പരം പുറംതിരിഞ്ഞ് പോകുന്ന, സലാം പറയാതെ സ്നേഹ വാത്സല്യ പ്രകടനങ്ങൾ സൗഹൃദ പ്രകടനങ്ങളൊന്നുമില്ലാതെ പിണങ്ങി നിന്നാൽ, ഫമാത്ത, എന്നിട്ടവൻ മരിക്കുകയും ചെയ്താൽ, ദഹലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. കാരണം ഒരു മുഅ്മിനും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ
ഉണ്ടായിരിക്കേണ്ട ബന്ധം അത് വളരെ ഭദ്രമായ വളരെ സ്നേഹാദരവുകൾ സ്നേഹവായ്പകൾ വാത്സല്യങ്ങൾ പ്രകടമാകുന്ന ബന്ധമാണ്. മുസ്ലിമിന് വല്ലതും സംഭവിച്ച എല്ലാ മുസ്ലിമിനും സംഭവിച്ചതുപോലെയാണെന്നും തൻ്റെ സ്വന്തം ശരീരത്തിന് സംഭവിച്ചതുപോലെയാണെന്നും ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടതാണ്. ഒരു മുസൽമാന് വല്ലതും സംഭവിച്ചാൽ അത് എൻ്റെ സ്വശരീരത്തിൽ സംഭവിച്ചതുപോലെയാണെന്ന് മനസ്സിലാക്കണമെന്ന് മഹാനായ റസൂലുള്ള വേറെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളെ പരസ്പര സ്നേഹവാത്സല്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ ഉപമിച്ചത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഏതു വിധമുള്ള ബന്ധമാണ്. കമസലിൽ ബുന്യാൻ യശുദ്ധു ഭാഗവുമാണ്, ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം പോലെ. ഒരു കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ ബാക്കി ഭാഗത്തെ ശക്തിപ്പെടുത്തിയില്ല, ആ കെട്ടിടത്തിന് ഭദ്രത ഉണ്ടാകില്ല. ഒരു കല്ലും മറ്റേ കല്ലും തമ്മിൽ സിമൻ്റ് മണ്ണ് പോലെ തോണി ബന്ധിപ്പിച്ച് വീണ്ടും അതിൻ്റെ മേലെ കല്ലുകൾ വെച്ചുപോയി, അങ്ങനെ ആ കല്ലുകളെല്ലാം കൂടി ബന്ധിപ്പിക്കുമ്പോഴാണ് അത് കെട്ടിടവുമായി മാറുന്നത്. അതുപോലെ ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ടു സ്നേഹ വാത്സല്യത്തോടെ സൗഹാർദ്ദ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോഴാണ് മുസൽമാൻ്റെ ഇസ്ലാമിൻ്റെ പ്രത്യേകത പ്രകടമാകുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഭൗതികമായ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കാൻ പാടില്ല. പിണങ്ങി നിന്ന് അവർ പരസ്പരം സലാം പറഞ്ഞ് സൗഹൃദത്തിലായി പിണക്കം മാറി കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അഥവാ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവന് നരകം ഉറപ്പായി, അവൻ നരകത്തിൽ കടക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നരകത്തിൽ കടന്നു എന്ന പ്രയോഗമാണ് ഹദീസ് ഷരീഫിൽ, ദഖല കടന്നു എന്ന് പറഞ്ഞാൽ കടക്കുമെന്ന് തീർച്ചയാണ്, ഉറപ്പാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്പര സ്നേഹാദരവുകളോടെ വാത്സല്യങ്ങളോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന യഥാർത്ഥ മുസൽമാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സംരംഭം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ചാനടുക്കം ശാഖ ഇസ്ലാമിക് സെൻ്ററിന് മേലിലും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരും പ്രത്യേകം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനും എൻ്റെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.